പത്തനംതിട്ട കളക്ട്രേറ്റിൽ നദിവൈകാരികമായിട്ടുള്ള രംഗങ്ങൾ നമ്മൾ കാണുകയാണ്. ദിവ്യ എസ് അയ്യർ ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യ സംഭവിച്ച ദിവസം തന്നെ, മരണം സംഭവിച്ച ദിവസം തന്നെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിരുന്നു നവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റൊക്കെ ചെയ്തുകൊണ്ട് വൈകാരികമായിട്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു. ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നവീനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ദിവ്യ എസ് അയ്യർ ഉൾപ്പെടെയുള്ള ജന ഈ നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഭരണകർത്താക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നു. കണ്ണൻ നായരുണ്ട്. കണ്ണൻ, അവിടെയുള്ള വരുന്ന എല്ലാവരുടെയും മുഖവും ഒരുപോലെ ഇരിക്കുന്നു. കണ്ണുകളൊക്കെ ഇറനണിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലേ? തീർച്ചയായും അക്ഷയ്, ആ കാര്യം അദ്ദേഹത്തെ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയിലൂടെയാണ് ഞാൻ അദ്ദേഹത്തെ അറിയുന്നത്. അക്ഷയം അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല ആൾക്കാരും പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഴിമതിയുടെ കറയും ഇറളാത്ത ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ശാപവാക്കുകൾ ഏറ്റുകൊണ്ട് അദ്ദേഹത്തിന് മരണത്തിന് കീഴടങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കാവുന്നതല്ലേ? അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജോലി ചെയ്ത സ്ഥലങ്ങളിലുള്ള സഹപ്രവർത്തകർ, മേലുദ്യോഗസ്ഥർ, ഇപ്പോൾ ചിത്രേശ് അയ്യർ IAS ഇപ്പോൾ ഇവിടേക്ക് എത്തി, അവർ നിറകണ്ണുകൾ വരുന്ന സമയത്ത് കണ്ണീർ അണിഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. നിറ കണ്ണുകളോടുകൂടി ഇവിടേക്ക് എത്തുന്ന അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളതാണ് എല്ലാ ആൾക്കാരുടെയും മാനസികാവസ്ഥ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയ ഗോപകുമാർ, റവന്യൂ മന്ത്രി KRAJAN, അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവരെല്ലാവരും തന്നെ നിറ കണ്ണുകളോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അവർക്കെല്ലാം ഈ ഉദ്യോഗസ്ഥനെ നേരിട്ട് അറിയാവുന്നതാണ് കാര്യം. അവരൊക്കെ തന്നെ പത്തനംതിട്ടക്കാരാണ്, അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ജോലി ചെയ്ത ആൾക്കാരാണ്. ഒരാൾക്ക് പോലും ഒരു മോശം അഭിപ്രായം പറയാനില്ലാത്ത ഉദ്യോഗസ്ഥനെയാണ് ഇങ്ങനെ കൊലയ്ക്ക് കൊടുത്തതെന്ന് വേണം പറയാൻ. വ്യാജമായിട്ടുള്ള ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊലയ്ക്ക് കൊടുത്തതെന്ന് വേണം നമുക്ക് പറയേണ്ടി വരിക. വലിയ തരത്തിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹത്തോടെ ഇവിടേക്ക് എത്തുന്നു എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടുകൂടി കാത്തിരുന്ന ആൾക്കാരാണ്. ബൊക്കെയൊക്കെ വാങ്ങി അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്ന ആൾക്കാരാണ്. ആ ആൾക്കാരൊക്കെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ പുഷ്പചക്രം അർപ്പിച്ച് മടങ്ങിപ്പോകേണ്ട ഒരവസ്ഥ. 7 മാസം കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം. ആ ഔദ്യോഗിക ജീവിതത്തിൽ 31 വർഷവും സത്യസന്ധനായി ജോലി ചെയ്ത ഒരു മനുഷ്യനെ ഇത്തരത്തിൽ കൊല്ലാക്കൊല ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പരസ്യ വിചാരണ പരസ്യമായിട്ടുള്ള വിചാരണ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു വിഷമം, അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നങ്ങളുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ല നവീൻ ബാബു എന്ന് പറയുന്ന ADM വ്യക്തി. പല സ്ഥലങ്ങളിലും അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ LD ക്ലർക്കായി ജോലി ചെയ്ത കാലം മുതൽ, തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന ആൾക്കാർക്ക് പറ്റുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ പല ആൾക്കാരും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മാത്രമല്ല അദ്ദേഹത്തിന്റെ സേവനം ലഭിച്ചിട്ടുള്ള വായിക്കാം. ഒരുമിച്ചുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു, വിശ്വസിക്കാനാകുന്നില്ല നവീനെ, പത്തനംതിട്ടയിൽ എൻ്റെ തഹസീൽദാരായി റാന്നിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന കാലത്ത് പകർത്തിയ ചിത്രത്തിൽ നിങ്ങൾക്ക് നവീനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് തുടങ്ങുന്നത്. ആ പോസ്റ്റിൻ്റെ പകുതി എത്തുമ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് എന്നും ഞങ്ങൾക്കൊരു ബലമായിരുന്നു തഹസീൽദാർ എന്ന നിലയിൽ റാന്നിയിൽ നവീൻ്റെ പ്രവർത്തനം. ഏത് പാതിരാത്രിയും ഏതു വിഷയത്തിലും കർമ്മനിരതനായി ഈ ചിത്രങ്ങളിൽ എന്ന പോലെ ഗോപ്യമായി സൗമ്യനായി നവീൻ എന്ന പ്രിയപ്പെട്ട മികച്ച സഹപ്രവർത്തകനുണ്ടാകും. ഇനി എന്നേക്കുമായി കാണാമറയത്ത് പോയെന്നോർക്കുമ്പോൾ, അമ്മ മരണപ്പെട്ട തരുണത്തിൽ ഞാൻ നവീൻ്റെ വീട്ടിൽ പോയിരുന്നു. എത്രമാത്രം തൻ്റെ അമ്മയെ ആദരിച്ചിരുന്ന മകനായിരുന്നു നവീൻ എന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. മഞ്ജുഷയെയും കുഞ്ഞുങ്ങളെയും ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. ദുഃഖം പേറുവാൻ ഞങ്ങളും ഒപ്പമുണ്ടെന്നുള്ളതാണ് ദിവ്യ അന്ന് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അവർ കുറിച്ച പോസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് നവീൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന നവീൻ്റെ കീഴുദ്യോഗസ്ഥരാകട്ടെ മേലുദ്യോഗസ്ഥരാകട്ടെ എല്ലാവർക്കും ഇങ്ങനെ സൗമ്യനായിട്ടുള്ള ഗോപ്യനായിട്ടുള്ള നവീനെ പറ്റിയാണ് പറയാനുള്ളത്. അത്രയും കർമ്മനിരതനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ധാർമ്മിക മൂല്യങ്ങളെ പറ്റി പറയാനുണ്ട്. അതേ മനുഷ്യനെ അധാർമികതയുടെ വഴിവക്കിലേക്ക് എത്തിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജീവനെടുക്കുന്ന തരത്തിലേക്ക് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ കണ്ണീരിനൊക്കെ ഇടയാക്കിയതെന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. എന്തായാലും ചില വാക്കുകൾ ചിലപ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അതിന് പിന്നിലുണ്ടാകുന്ന ദുരൂഹതകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനിടയിലാണ് അതിവൈകാരികമായിട്ടുള്ള ഈ രംഗങ്ങൾ നമ്മൾക്ക് പത്തനംതിട്ടയിൽ നിന്ന് മലയാളപ്പുഴയിൽ നിന്നൊക്കെ കാണേണ്ടി വരുന്നത്. പത്തനംതിട്ട കളക്ട്രേറ്റിൽ ഈ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ ഇനി വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഈ രംഗങ്ങളൊക്കെ മാറുമെന്നുള്ളതാണ്. കണ്ണനായർ തുടർന്നോളൂ. Thank you.
Akshay Akshay sujipichathu pole thanne adehathinoppam joli cheytha oru collector undayirunnu PB Nooh 2018 muthal 21 vare Pathanamthitta collector ayirunnu aa samayathu pralaya vishayam adu pole thanne Shabarimala stree praveshana vishayam pinneedu covid anganeyekkulla pala vishaya samayathum oro yelpicha uttaravaadathangalum valare krithyamayi joli cheytha oru vyaktiye kurichu PB Nooh enna ee kurippil adehathinte Facebook kurippil ezhuthittundu appozhokke parayunnathu covid centerinte pravarthanangalilayalum allengil flood relief campinte pravarthanangalilayalum okke thanne pular neram pularu ഓളം പണിയെടുത്ത ശേഷം പുലർച്ചെ 3 മണിക്കോ മറ്റോ വീട്ടിലേക്ക് പോയി പിന്നീട് രാവിലെ ഒരു 10 മണി ആകുമ്പോഴേക്കും വീണ്ടും തിരിച്ച് ജോലിക്ക് കയറുന്ന ഒരു നവീൻ ബാബുനെയാണ് എനിക്ക് അറിയാവുന്ന എന്ത് കാര്യങ്ങളും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നു സഹപ്രവർത്തകർ അത് മേലുദ്യോഗസ്ഥരായാലും കീഴുദ്യോഗസ്ഥരായാലും എല്ലാവരും ഒരേ മനസ്സോട് കൂടി ഒരേ കാര്യത്തോട് കൂടി തന്നെ പറയുന്നു ഇത്തരത്തിലുള്ള ഒരു യാത്രയായി ഇപ്പോൾ അദ്ദേഹത്തിന് നൽകരുതായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് താൻ എന്ന് ആണ് ഇപ്പോൾ ഈ പിബി നൂഹിന്റെ വാർത്ത ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അവസാനിക്കുന്നത് അത് അതേ ഒരു വികാരമാണ് എല്ലാ ഉദ്യോഗസ്ഥർക്കുമുള്ളത് സർക്കാർ സർവീസിലെ റവന്യൂ വകുപ്പിലെ മാത്രമല്ല മറ്റ് വകുപ്പുകളിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും അങ്ങനെ ഒരു പൊതുവികാരം ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവിടെ വീണ മന്ത്രിമാരായ വീണ ജോർജ് ആയാലും കെ രാജനായാലും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആയാലും എം എൽ എ പ്രമോദ് നാരായണൻ ആയാലും ഒക്കെ തന്നെ എല്ലാവർക്കും ഒരേ മനസ്സോടുകൂടിയാണ് ഒരേ മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് എല്ലാവരും വിറങ്ങലിച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു മരവിച്ച മനസ്സുമായി നിൽക്കുന്ന ആ മനുഷ്യരെയാണ് ഇവിടെ മന്ത്രിയെന്നോ അല്ലെങ്കിൽ ഐ എ എസ് ഉദ്യോഗസ്ഥരെന്നോ വ്യത്യാസമൊന്നുമില്ല ഇവരെല്ലാം നബീൻ്റെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ഒരു അവർ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ജോലി അല്ലെങ്കിൽ ജോലിയിലെ നൈപുണ്യം കണ്ട് അടുത്ത ആൾക്കാരൊക്കെ തന്നെയാണ് ചില സഹായങ്ങൾ ഒക്കെ തന്നെ ചെയ്തു കൊടുത്ത അദ്ദേഹത്തിൻ്റെ നബീൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച സഹായങ്ങളുടെ ഒരു നന്ദി സൂചകമായി അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തുന്ന ഒരു ഒട്ടേറെ ആൾക്കാർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വളരെ നീണ്ട ക്യൂ ആണ് ഇപ്പോൾ 11:30 ആകുമ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകാമെന്ന് അറിയിച്ചിരുന്നതാണ് പക്ഷേ അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല